പെരിന്തട്ട റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ഞങ്ങളൊരു റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു വൺ ഡേ ട്രിപ്പ് എങ്ങോട്ടാണ് പ്ലാൻ ചെയ്യാന്നുള്ള ഇങ്ങനെ ആലോചിച്ചപ്പം പല സ്ഥലങ്ങളും ഇങ്ങനെ കൺസിഡറേഷനിൽ വന്നു. അപ്പോഴാണ് പഴയൊരു വ്ളോഗ് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഇങ്ങനെ കുറഞ്ഞ ചിലവിൽ ആലപ്പുഴ ബോട്ട് യാത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോഗ് കണ്ടത് ഓർമ്മയുള്ളൂ, അല്ലാതെ വേറെ ഇതിൻ്റെ പരസ്യമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ വീണ്ടും ആ ബ്ലോഗ് തപ്പിയെടുത്ത് ഇങ്ങനെ നോക്കിയപ്പോഴാണ് കൂടുതൽ ഇത് കുഴപ്പമില്ല, കുറച്ചുകൂടി നല്ല നമുക്ക് ഇത്തരം റെസിഡൻസ് അസോസിയേഷൻ്റെ ഒക്കെ ട്രിപ്പിന് പറ്റിയതാണെന്ന് തോന്നി. പക്ഷേ ഇത്രത്തോളം നമ്മളെ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിനു മുന്നേ നമ്മൾ ഹൗസ് ബോട്ടിലൊക്കെ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. കാരണം നമുക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, അതാണ് കൂടുതൽ പറയാനുള്ളത്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടുക, അതോടൊപ്പം ഇത്രയൊരു ബഡ്ജറ്റ് ലെവലിൽ നമുക്ക് പോയി വരാൻ പറ്റുക എന്നുള്ള വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കേരള ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കാര്യത്തെ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണം. എന്നാലാവുന്ന വിധം ഞാൻ പ്രത്യേകിച്ച് ഇത്തരം റെസിഡൻസ് അസോസിയേഷൻ്റെ ഒക്കെ കൂട്ടായ്മകൾക്ക് വരാൻ പറ്റിയിട്ടുള്ള ഒരു ട്രിപ്പാണ്. കൂടാതെ ആ മട വീണിട്ട് കൃഷിസ്ഥലം നശിച്ചുപോയത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. അവരുടെ ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ജീവിതം സങ്കടവും സന്തോഷവും നിറഞ്ഞതാണെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്തായാലും ഈ ട്രിപ്പ് വളരെ എൻജോയ്മെൻ്റ് ആയിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.